ന്യൂഷോ അവതരിപ്പിക്കുന്ന ഗോഹഡ് എന്ന ചൈനീസ് ഡ്രാമയുടെ അവസാന ഭാഗത്തേക്ക് അടുക്കുകയാണ് ലീജി ലിങ്ങിനെ കൈവശം കൊടുത്തു വെച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള കുത്തുവാക്കുകൾ അമ്മ പറഞ്ഞതോടെ ലീജിക്ക് വല്ലാത്ത വിഷമമായി ലിങ് ഉടനെ തന്നെ അവളെ വിളിച്ച് അവളുടെ ഫ്ളാറ്റിലെത്തി അവളെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് അവളോട് അമ്മയ്ക്ക് വേണ്ടി മാപ്പ് പറഞ്ഞു നിനക്ക് എന്താ എന്താവശ്യമുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് പോകേണ്ടിയിരുന്നത് അവരെ നീ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല അവരെ നിനക്ക് നോക്കേണ്ട കാര്യവുമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ കൈവിടില്ലെന്നും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കുമെന്നും അവനവൾക്ക് വാക്കു കൊടുക്കുന്നു ലീജി അവനോട് പറഞ്ഞു നിന്റെ അമ്മയാണത് നിന്റെ അമ്മ എന്റെ ാണ് അവർ എന്നോട് എങ്ങനെ പെരുമാറിയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ അവരോട് നന്നായി മാത്രമേ പെരുമാറൂ എന്ന് ഷീക്ക് തന്റെ അമ്മ തന്നോട് മിണ്ടാതെ നടക്കുന്നതിൽ വലിയ വിഷമമാണ് മാത്രമല്ല അവളുടെ പേരിൽ അമ്മയും അച്ഛനും ഡൈവേഴ്സ് ചെയ്യാൻ പോവുകയുമാണ് അവൾ അമ്മയെ കാണാൻ ഫ്ളാറ്റിലെത്തി പക്ഷെ അമ്മ വലിയ ദേഷ്യത്തോടെയാണ് അവളോട് പെരുമാറുന്നത് ഷീ അമ്മയുടെ കാല് പിടിച്ചു അവൾ അമ്മയെ വിഷമിപ്പിച്ചതിന് മാപ്പ് പറയുന്നുണ്ട് പക്ഷെ അമ്മ വലിയ ചൂടിൽ തന്നെയാണ് ഷീ അമ്മയോട് താനിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തയാണെന്നും സിവിൽ സർവീസ് പരീക്ഷയൊന്നും തനിക്ക് എഴുതിയെടുക്കാൻ എഴുതിയെടുക്കാനാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് എഴുതാതിരുന്നതെന്നും പറയുന്നു പക്ഷെ അമ്മ അമ്മയുടെ സ്വപ്നങ്ങൾ തകർത്ത സങ്കടത്തിൽ ദേഷ്യപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ശ്രീ അമ്മയെ കെട്ടിപ്പിടിച്ചു മാപ്പ് പറഞ്ഞു എത്ര ദേഷ്യമുണ്ടെങ്കിലും ഒരു മോളെ വെറുക്കാനാവില്ലല്ലോ അവളുടെ കരച്ചിൽ കാണുന്ന അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യം ആ സമയം തന്നെ അലിഞ്ഞു പോവുകയും മകളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ഓറി ഇപ്പോൾ ജീഷുവിന്റെ നല്ലൊരു ജീവനക്കാരിയാണ് അവൾ വളരെ എളുപ്പത്തിലെല്ലാം പഠിച്ചിരിക്കുന്നു ഇപ്പോൾ ആ പഴയ അഹങ്കാര സ്വഭാവം അവൾ അങ്ങനെ കാണിക്കാറുണ്ടായിരുന്നില്ല ജീഷുവിന് അവളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റത്തിൽ സന്തോഷവാനാണ് ലീജിയൻ ലിങ്ങും ജീഷുവിന്റെ റെസ്റ്റോറന്റിലേക്ക് കടന്നു വന്നിരിക്കുന്നു ലീജിയുടെ പഴയ സ്കൂൾ കാലത്തെ ഫോട്ടോകൾ ജീഷുവിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം തന്റെ കയ്യിൽ അത്തരം ഫോട്ടോസ് ഇല്ലെന്ന് ജീഷു പറയുന്നു ലിങ്ങിന്റെ പഴയ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതോടെ ഓറി അവരോട് വന്ന് പറഞ്ഞു ചേട്ടന്റെ പഴയ ഫോട്ടോകൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു അമ്മ ചേട്ടൻ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ ആ നിമിഷം അതെല്ലാം എടുത്ത് കത്തിച്ചു കളഞ്ഞു ചേട്ടന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കത്തിക്കാൻ പോയതാണമ്മ താൻ അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചതിനാൽ മാത്രമാണ് അതിപ്പോൾ സുരക്ഷിതമായി ഇരിക്കുന്നതെന്നും മോറി അവരോട് പറഞ്ഞു അമ്മയ്ക്ക് എപ്പോഴും എല്ലാവരോടും ദേഷ്യമായിരുന്നു അമ്മയോട് മാത്രം സ്നേഹം കാണിക്കണം അമ്മയെ മാത്രം കയർ ചെയ്യണം അങ്ങനെ അല്ലാതെ വന്നാൽ അവർ ആകെ വയലന്റ് ആകും ലീജി കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ലിങ് ഉപയോഗിച്ചിരുന്ന ഷൂ എന്ന് മനസ്സിലാക്കിയതോടെ അമ്മ ആ ഷൂ എടുത്ത് വെസ്റ്റ്ബിനിൽ കൊണ്ടുപോയി കളഞ്ഞു ലിങ് ആ ഷൂ തിരയുന്ന സമയം അമ്മ തന്നെ അവനോട് പറഞ്ഞു അത് ഞാൻ എടുത്ത് കളഞ്ഞു ലിങ്ങിന് വന്ന ദേഷ്യം നിയന്ത്രിച്ചു നിർത്തി അവൻ ആ ഷൂ എടുക്കാൻ പുറത്തേക്ക് പോകുന്ന സമയം ഓറി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ആ ഷൂ ചേട്ടൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാനത് തിരിച്ചെടുത്തുകൊണ്ട് വന്ന് എന്റെ സ്കൂൾ ബാഗിൽ വെച്ചിട്ടുണ്ടെന്ന് ഓറിയും ലിങ്ങും തിരികെ വീട്ടിലേക്ക് കയറുമ്പോൾ കാണുന്നത് ലിംഗിന്റെയും ജീഷുവിന്റെയും ലീജി ജിയുടെയും പഴയ ഫോട്ടോകൾ അമ്മ അമ്മയടുത്ത് കത്തിച്ച് കളയുന്നതായിരുന്നു ലിങ് എല്ലാ ദിവസവും ആ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കാറുണ്ടെന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവരത് നശിപ്പിക്കുന്നത് ലിംഗിന് തന്റെ അമ്മയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ലായിരുന്നു അവർ എന്നും അവനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നു ഇതിന്റെ എല്ലാം ഇടയിൽ പെട്ടു പോകാറുണ്ടായിരുന്നത് ഓറിയായിരുന്നു അവൾ അവന്റെ ചേട്ടനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു പക്ഷെ അമ്മയുടെ സ്വഭാവവും ചേട്ടന്റെ അസ്വസ്ഥതയും ഇതിന്റെ എല്ലാം ഇടയിൽ ശ്വാസം മുട്ടി ജീവിച്ചിരുന്നത് പാവം ഓറിയായിരുന്നു ഓറി പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് അവളെ കാണാതെ അന്വേഷിച്ചു വന്ന ജീഷ ു അവളുടെ അടുത്തിരുന്നു ഓറി പറഞ്ഞു ചേട്ടനും ലീജിക്കും തന്നെ ഇഷ്ടമല്ല എന്ന് അതെന്തിനാ അവർ നിന്നെ വെറുക്കുന്നതെന്ന് ജീഷു ചോദിച്ചപ്പോൾ ഓറി ജീഷുവിനോട് അവളുടെ മനസ്സ് തുറക്കുകയാണ് ചേട്ടനെ സിംഗപ്പൂരിൽ പിടിച്ചു നിർത്തിയത് ഞാനാണ് അമ്മയെ ഒറ്റക്ക് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നില്ല എനിക്ക് അമ്മയെ പേടിയായിരുന്നു ചേട്ടനും കൂടി തിരിച്ചു ഇവിടേക്ക് പോന്നിരുന്നെങ്കിൽ അമ്മയുടെ ദേഷ്യത്തിന് എന്നും ഞാൻ അനുഭവിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചേട്ടനെ അവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെന്നറിഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയത് പണ്ട് ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോൾ ലീജിയാണ് അത് ചെയ്തതെന്നും പറഞ്ഞ് എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി പക്ഷേ ഞാൻ അന്ന് അവളെ നിർബന്ധിച്ച് പുറത്തു പോയത് കൊണ്ടാണ് ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണത് പക്ഷേ അവരെല്ലാം ലീജിയെ കുറ്റം പറഞ്ഞപ്പോഴും ഞാൻ ആരോടും അത് അവളുടെ തെറ്റല്ലെന്ന് പറഞ്ഞില്ല അതിന്റെ പേരിൽ ലീജിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണ് എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ അവൾ പറയുന്നു ജീഷു അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നിന്റെ ചേട്ടൻ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ അമ്മയെയും നിന്നെയും വിട്ട് ഇവിടേക്ക് പോന്നിരുന്നെങ്കിൽ അത് നിന്റെ ചേട്ടൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരുന്നേനെ അതുകൊണ്ട് തന്നെ നീ അവടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ ചേട്ടനെ അന്ന് സഹായിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അല്ലായിരുന്നെങ്കിൽ നിന്റെ ചേട്ടനെ എല്ലാവരും വെറുത്തു െ അപ്പോ നീ ചേട്ടനെ സഹായിക്കുകയല്ലേ ചെയ്തത് പിന്നെ ലീജിയുടെ കാര്യം അതെല്ലാം പഴയ കാര്യങ്ങളാണ് ലീജി അതെല്ലാം ഓർത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ പേരിൽ അവൾക്ക് നിന്നോട് ദേഷ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ഇനി നിനക്കതിൽ കുറ്റബോധമുണ്ടെങ്കിൽ അവളോടൊരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ നീ നിന്റെ അമ്മയെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെ മാത്രമേ ആളുകൾ തിരിച്ച് നമ്മളോട് പെരുമാറൂ ജീഷുവിന്റെ ഉപദേശം കേട്ട് ഓർക്കി അതെല്ലാം ശരിയാണെന്ന് തോന്നുകയും താൻ ഇനി മാറാൻ ശ്രമിക്കാം എന്ന് ജീഷുവിനോട് സത്യം ചെയ്യുകയും ചെയ്തു ിഷുവിന്റെ കുറച്ച് സാധനങ്ങൾ അവന്റെ അച്ഛന്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ജീഷു അച്ഛനോട് ഫോൺ ചെയ്ത് അതെല്ലാം തനിക്ക് തിരിച്ച് കൊറിയർ അയക്കാൻ പറയുന്നു പക്ഷെ അച്ഛൻ അവനോട് നീ ഇവിടെ വന്ന അപ്പൂപ്പിനെ കണ്ടതിന് ശേഷം മാത്രം അതെല്ലാം ഞാൻ എനിക്ക് തിരിച്ചു തരികയുള്ളൂ എന്ന് പറഞ്ഞു താങ്ങിനെ കാണാൻ മ്യൂസിയത്തിന് പുറത്ത് ജിസ് കാത്തു നിൽക്കുകയാണ് താങ് അവന് വേണ്ടി ഒരു ജോലി ചെയ്തു കൊടുത്തിരുന്നു അതിന്റെ സന്തോഷത്തിൽ അവൾക്ക് ട്രീറ്റ് ചെയ്യുവാനും അവളുമായി ഒരു സിനിമയ്ക്ക് പോകുവാനുമാണ് ജിസ് അവിടെ എത്തിയിരിക്കുന്നത് താങ്ങിന് സന്തോഷമായി കാരണം ആ സിനിമ അവൾ കാണണം എന്ന് കരുതിയിരുന്ന സിനിമയായിരുന്നു ജിസും താങ്ങും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജിസ് പറയുന്നത് മുഴുവൻ അവളോട് തിരിച്ച് സിനിമയിൽ അഭിനയിക്കാൻ ട്രൈ ചെയ്യണമെന്നായിരുന്നു പക്ഷേ താങ്ങിന് ഇനിയും തന്റെ അച്ഛനെ വിഷമിപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അവൾ അവനോട് പറഞ്ഞു അതെല്ലാം എന്റെ പൊട്ട സ്വപ്നങ്ങളായിരുന്നു ഇപ്പോൾ താൻ ഈ ജോലിയിൽ സന്തോഷവതിയാണെന്നും അവൾ കൂട്ടിച്ചേർത്തു ലീജിയുടെ ആർട്ട് ഷോപ്പിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്ത പ്രചരിക്കുകയാണ് പലരും അവൾക്കെതിരെ കമന്റ് ഇടുകയും ചിലർ അവളെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അവൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്നത് മനസ്സിലാക്കിയ മനസ്സിലാക്കിയല്ലെങ്കിൽ അവളോട് നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു അവടെ സിനിമയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ താങ് വലിയ സന്തോഷത്തിലാണ് തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതെന്ന ജിസിനോട് അവൾ നന്ദി പറയുകയും ഷീയുമായി അടുപ്പത്തിലാകാൻ താൻ അവനെ സഹായിക്കാമെന്നും പറയുന്നു പക്ഷെ ജിസ്സിന് ഇപ്പോൾ അത് വേണ്ട അവൾ താങ്ങിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു താങ് ജിസ്സിനെ ഇഷ്ടപ്പെട്ടിരുന്ന സമയത്തെല്ലാം അവൻ ഷീയുടെ പുറകെയായിരുന്നു ഇപ്പോൾ അവന് താങ്ങിനെ ഇഷ്ടമായപ്പോൾ അവൾക്ക് അത് മനസ്സിലാകുന്നുമില്ല പിന്നീട് ജിസ് അവളോട് നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നു ജിസിന്റെ ഒരു കൂട്ടുകാരന്റെ അടുത്തേക്കാണ് അവർ പോകുന്നത് ആ കൂട്ടുകാരൻ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ് ജിസ് കൂട്ടുകാരനോട് താങ്ങിനെ നായികയായിട്ട് എടുക്കാൻ പറയുന്നു പക്ഷെ താങ്ങിനിപ്പോൾ അഭിനയം എന്നത് പേടിയാണ് കൂട്ടുകാരൻ അവൾക്ക് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് നീ ഇത് പോയി വായിച്ചു നോക്ക് എന്നിട്ട് നാളെ ഓഡീഷന് വരാൻ പറയുന്നു താങ്ങിനെ വീട്ടിലെത്തിയിട്ട് ടെൻഷൻ മാറുന്നില്ല അഭിനയത്തിലേക്ക് തിരിച്ചു പോവുക എന്നാൽ തന്റെ വീട്ടുകാരുടെ അപ്രീതി പിടിച്ചു പറ്റും ജിസ് ആണെങ്കിൽ വലിയ കോൺഫിഡൻസോടെ അവളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ലീജി അവളോട് നാളെ നീ ഓഡീഷനിൽ പങ്കെടുക്കാൻ പറയുകയാണ് ലീജി എന്നും അവളെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതേസമയം ഓറി ലീജിയെയും വിളിച്ച് ലീജിയുടെ മുറിയിലേക്ക് പോകുന്നു അവിടെ ഓറി ലീജിയുടെ മുറിയെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നു ഇത് കണ്ട് ലീജിക്ക് അത്ഭുതമായി ഓറി അവൾക്കൊരു ഗുഡ് ബൈ ഗിഫ്റ്റ് കൊടുത്തിട്ട് അവളോട് മാപ്പ് പറഞ്ഞു നീ എന്തിനാണ് മാപ്പ് പറയുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ ചെറുപ്പത്തിൽ നിന്നെ കഷ്ടപ്പെടുത്തിയതിനെല്ലാം എന്ന് പറഞ്ഞപ്പോൾ ലീജിക്ക് ചിരിയാണ് വന്നത് നീ അതെല്ലാം ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കുകയാണോ നമ്മൾ പണ്ട് ചെയ്തതിൽ കുറ്റബോധം വെച്ചിരിക്കുകയല്ല വേണ്ടത് ഇന്ന് നീ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുക മാത്രമാണ് വേണ്ടതെന്നും ലീജി അവളെ ഓർമ്മിപ്പിക്കുന്നു ലീജിയുടെ സംസാരം കേട്ട് ഓറിക്ക് സന്തോഷമായി ഓറിക്കുണ്ടായ മാറ്റം കണ്ട് താങ്ങിനും സന്തോഷമായി അവർ മൂന്ന് പേരും പിന്നീട് കളിച്ചും തമാശകൾ പറഞ്ഞും സമയം ചെലവിടുന്നു അടുത്ത ദിവസം ഓഡീഷൻ ഡേ ആണ് അവൾ വലിയ പരിഭ്രമത്തോടെയാണ് ഹാളിലേക്ക് കയറി ജിസ് അവളെ കാത്ത് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഓഡീഷൻ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ താങ്ങിന്റെ മുഖം കണ്ട് ജിസിനും മനസ്സിലായി അവൾ അതിൽ ഫെയിലായെന്ന് ജിസ് അവളെ സമാധാനിപ്പിക്കുകയാണ് അവൻ പറഞ്ഞു എനിക്ക് ഇനിയും കുറെ കോണ്ടാക്റ്റുകൾ ഉണ്ട് ഞാൻ തീർച്ചയായും നിനക്കൊരു അവസരം വാങ്ങിച്ചു തരുമെന്ന് ഉടനെ താങ് സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു എനിക്ക് റോൾ കെട്ടിയെന്ന് താങ് അവനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന സമയം ജിസ് ഒന്ന് പരിഭ്രമിച്ചു പിന്നീട് അവളെ കെട്ടിപ്പിടിക്കാൻ തുനിയുന്ന സമയം അവൾ അവനിൽ നിന്നും മാറി ജിസ് ഇപ്പോൾ താങ്ങിനെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ഷീ അവളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഡൈവേഴ്സ് തടയാനുള്ള അവസാന ശ്രമം നടത്തി നോക്കൂ ാണ് പക്ഷെ എത്ര പറഞ്ഞിട്ടും അച്ഛൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ പറഞ്ഞത് ഞാൻ നിന്റെ അമ്മയെ കൊണ്ട് പൊറതി മുട്ടിയിരിക്കുകയാണെന്നാണ് ഇനി എന്റെ ജീവിതം എന്റെ ഭാര്യ കൺട്രോൾ ചെയ്യുന്നത് അനുവദിക്കാനാവില്ല എല്ലാം ഇണ്ടാതെ സഹിച്ചവനാണ് ഞാൻ നമ്മുടെ വീട്ടിൽ ഞാൻ തടവ് പുള്ളിയും നിന്റെ അമ്മ ജയിലറുമാണ് എനിക്കൊരു സജഷൻ പറയാൻ പോലും സ്വാതന്ത്ര്യമില്ല വീടിന് അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് പോലും അവൾ എന്നെ അറിയിച്ചില്ല ഇങ്ങനെ ജീവിക്കാൻ എനിക്കാവില്ല എനിക്ക് ഡൈവേഴ്സ് വേണം ഷീയെ ചെറുപ്പം മുതൽ സപ്പോർട്ട് ചെയ്തു വന്നതും അമ്മയെ മാനസിക പീഡനങ്ങളിൽ നിന്നും ആശ്വാസം കൊടുത്തിരുന്നതും അവളുടെ അച്ഛനായിരുന്നു പക്ഷെ ഷീ ആ സമയം അവളുടെ അമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഷീ പറഞ്ഞു അമ്മ ഇങ്ങനെയൊക്കെ ആയതിൽ അച്ഛന്റെ പങ്ക് വലുതാണ് അച്ഛനെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് മാത്രമായിരുന്നു ചിന്ത അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതെല്ലാം അനുസരിച്ചു അമ്മയെ നിയന്ത്രിക്കേണ്ട സമയം അച്ഛൻ അത് ചെയ്തില്ല അതിൽ തെറ്റുകാരൻ അച്ഛൻ തന്നെയാണെന്ന് അവൾ പറഞ്ഞു അച്ഛൻ അമ്മയെ ഡൈവോഴ്സ് ചെയ്താൽ പിന്നെ താൻ അമ്മയുടെ കൂടെ മാത്രമേ നിൽക്കൂ അച്ഛനെ കാണാൻ പോലും താൻ വരില്ലെന്ന് അവൾ പറഞ്ഞു അച്ഛൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു ഷീയുടെ അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഷീ അവരുടെ കൂടെ നിൽക്കുമെന്ന് അമ്മ അവളെ കൂടുതൽ വാത്സല്യത്തോടെ നോക്കി ലീജി നിർബന്ധിച്ച് ഓറിയ മ്മയെ കാണാൻ വിടുകയാണ് അമ്മയോട് നല്ലപോലെ സഹകരിക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടിരുന്നു ഓറി ഫ്ളാറ്റിലെത്തി വീടെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി അമ്മ ജീഷുവിന്റെ ഷോപ്പിൽ അവൾ ജോലി ചെയ്യുന്നതിനെതിരെ എതിർത്ത് സംസാരിക്കുകയാണ് അവരെല്ലാം നമ്മുടെ കൾച്ചറിന് പറ്റിയവരല്ലെന്നും നീ അവരുടെ കൂടെ കൂടി മോശമായി പോകുമെന്നും അമ്മ ഉപദേശിക്കുന്നു ഇത്രയും കാലം അമ്മ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഓറി ഇത്തവണ അമ്മയെ എതിർക്കുകയാണ് അവൾ പറഞ്ഞു അമ്മ അവരെ പറ്റി പറഞ്ഞു പറഞ്ഞു എന്റെ മനസ്സിൽ അവരെല്ലാം ചീത്തയാളുകളാണെന്ന് കരുതി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ പക്ഷേ അവരുമായി അടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രശ്നം അവരുടേതല്ല അത് അമ്മയുടേതാണ് അമ്മ എന്തിനാണ് അവരെ വെറുക്കുന്നത് അവരുടെ കയ്യിൽ പണം ഇല്ലാനിട്ടോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ അമ്മ പറയുന്ന ഒരു പ്രശ്നവും ഞാൻ ഇതുവരെ അവരിൽ കണ്ടിട്ടില്ല അവരെല്ലാം സ്നേഹമുള്ളവരാണ് അമ്മയാണ് ഇവിടെ പ്രശ്നക്കാരി മകളുടെ വായിൽ നിന്നും ഇത്തരം വാക്കുകൾ കേൾക്കുന്നതോടെ അമ്മ ആ പഴയ ഇമോഷണൽ ബ്ലാക് മെയിലിംഗ് തന്ത്രം പയറ്റുകയാണ് രാത്രി താങ്ങും ജിസും പുറത്തൊക്കെ കറങ്ങി അടിച്ച് തിരിച്ച് അവളുടെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയാക്കാൻ പോകുന്ന സമയം ജിസ് അവളെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് പക്ഷെ താങ്ങിനെ ഇപ്പോൾ ജിസിന്റെ മനസ്സിലുള്ളത് അറിയില്ല അവൾ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് അവനോട് പെരുമാറുന്നത് ജിസ് ധൈര്യം സംഭരിച്ച് അവളോട് പറയാൻ തുനിയുന്ന സമയത്ത് തന്നെ ഷീയും അമ്മയും കൂടി അവിടേക്ക് കടന്നു വന്നു അവരെ കണ്ടതോടെ എന്നും ഞാൻ പോകട്ടെ എന്ന് താങ്ങിനോട് യാത്ര പറഞ്ഞ് ജിസ് തിരിഞ്ഞു നടന്നു ഷീ എന്നാൽ അമ്മയോടും താങ്ങിനോടും നിങ്ങൾ പൊയ്ക്കോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജിസിന്റെ പിറകെ നടന്നു ഇത് കാണുന്ന താങ്ങിന് കുറച്ചും വിഷമം തോന്നുന്നുണ്ട് ജിസിനെ എത്ര ഫ്രണ്ടായി കണ്ടാലും ഷീ അവന്റെ കൂടെ പോകുന്നത് കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നുന്നു ഷീ ജിസിന്റെ അടുത്ത് ചെന്ന് അവനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ആദ്യമൊന്നും ജിസ് വലിയ മൈൻഡ് കൊടുക്കുന്നില്ല ഷീ അവനോട് മോശമായി സംസാരിച്ചതിൽ മാപ്പ് ചോദിച്ചു അതോടെ ജിസിന്റെ മസിൽ പിടുത്തം സ്വല്പമായിഞ്ഞു ഇപ്പോൾ ജിസിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിരിക്കുന്നു അവൾ ഇപ്പോൾ അവനോട് കൂട്ടുകൂടാൻ ശ്രമിക്കുകയാണ് ജിസും പഴയതുപോലെ ഫ്രീ ആയി അവളോട് സംസാരിക്കുന്നു അതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡോടെ ഗോ ഹെഡ് പൂർണ്ണമാവുകയാണ് അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ ഷാൻ ഇന്നത്തേക്ക് പിരിയുന്നു അവസാന ഭാഗവുമായി ഞാൻ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം